ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഞാൻ സൊൽട്ടിലേക്ക് സ്വാഗതം കൂടുതൽ മസാലകളൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം 2 teaspoon 1/2 teaspoon കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ക്യൂബ് ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് നന്നായി കുതിർത്ത് വെക്കാം നന്നായി കലക്കി വെക്കാം ഈ ചിക്കനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം ഒരു കോട്ടിങ്ങിന് വേണ്ടിയാണ് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്താൽ മതി അതിനായി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ എടുക്കണ്ട ഓയിലിൽ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി നന്നായി കുക്കാവണം വേറെ കുക്കിംഗ് ടൈമൊന്നും ഇല്ല ഇതിൽ തന്നെ കിടന്ന് നന്നായി കുക്കാവണം ഒരു ഭാഗം ആകുമ്പോൾ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത് നന്നായി ഫ്രൈ ആവട്ടെ വെന്ത് കിട്ടണം നമുക്ക് ചിക്കൻ വേറെ ചിക്കൻ വേവിക്കൊന്നുമില്ലല്ലോ അപ്പോൾ ഇതായിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം 50 ഗ്രാം ബട്ടർ എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ മൈദ ഇട്ട് കൊടുക്കാം 1/2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചച്ചുവ മാറുമ്പോൾ നമുക്ക് കലക്കി വെച്ച ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം മാഗി ക്യൂബ് ഇല്ലാത്തവർക്ക് ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിക്കാം കേട്ടോ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ശരിക്കും അതിലേക്ക് മസാല പിടിക്കാൻ വേണ്ടി വെക്കാം റെഡ് ചില്ലി 1 teaspoon 1 teaspoon ഒറിഗാനോ 1 teaspoon കുരുമുളക് ചതച്ചത് ഇവയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതേ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും